ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, യെസ്. സാർ കണ്ടു കാണും, ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം അസ്കർ വളരെ തുറന്നു പറഞ്ഞിരുന്നു, ഈ വിദ്യാഭ്യാസം ഇവരാണ് മദ്രസയിൽ പഠിപ്പിക്കേണ്ടി വരുന്നത്, അവരുടെ പരിശീലനത്തിലാണ് ഈ തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധതയും മതഭീകരതയും പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അസ്കർ അലി പറഞ്ഞതുപോലെ, നമ്മൾ നല്ല മുസ്ലിങ്ങൾക്ക്, ദേശീയ മുസ്ലിങ്ങൾക്ക്, മതവിശ്വാസികൾക്കെതിരല്ല, പക്ഷെ ഈ ഭീകരതയ്ക്ക് നമ്മൾ എതിരാണ്. ഭീകരത ഇല്ലാതായി ഒരു നല്ല സമൂഹത്തിലേക്ക്, ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എല്ലാ മുസ്ലിങ്ങളെയും എത്തിക്കണം എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നു, വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നുള്ള ചോദ്യം കൊണ്ടുകൂടിയാണിത് പറയുന്നത്. അങ്ങ് എങ്ങനെ കാണുന്നു ഈ വിദ്യാഭ്യാസത്തെ? ഞാൻ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അഭിപ്രായത്തോട് സമ്പൂർണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഈ ചർച്ച ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിങ്ങളെ എതിരാക്കണം എന്ന ലക്ഷ്യത്തോടെ അല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഖുറാൻ സാമാന്യം ഭംഗിയായി വായിക്കുകയും എന്റെ കഴിവിനൊത്ത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഖുറാനിൽ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, വളരെ അതിതീവ്രമായിട്ടുള്ള സെക്റ്റേറിയൻ കാഴ്ചപ്പാട് ഖുറാനിൽ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയതുകൊണ്ട് പറയാണ്, ഖുറാൻ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ സൂക്തത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ സ്ത്രീയുടെ യജമാനനാണ്. അതിന്റെ കാരണം സ്ത്രീയേക്കാൾ പുരുഷന് ശക്തിയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്നാണ്. 2:22 പറയുന്നത് സ്ത്രീ ഉഴുതുമറിച്ച കൃഷിഭൂമിയാണ് എന്നാണ്. 23 പറയുന്നത് അവിടെ എപ്പോൾ വേണമെങ്കിലും പുരുഷന് അവന്റെ ഇഷ്ടാനുസരണം കൃഷി ചെയ്യാമെന്നാണ്. 4:34 പറയുന്നത് ഒരു സമയം, 4:3 പറയുന്നത് ഒരേ സമയം 4 ഭാര്യമാരെ സൂക്ഷിക്കാം എന്നാണ്. ഒരേ സമയം അത് മുത്തലാക്കിലൂടെ എത്ര വേണമെങ്കിലും ആകെയും ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സ്ത്രീക്ക് തുല്യത കൊടുക്കണമെന്നും സ്ത്രീയെ ആദരിക്കണമെന്നും സ്ത്രീയെ സംരക്ഷിക്കപ്പെടണമെന്നും പറയുന്ന ഖുറാൻ വാക്യങ്ങളും ഉണ്ട്. ഇതിൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ മദ്രസകളിൽ ഏത് കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്? ഇപ്പോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സത്യവേദം വെളിവാക്കി അത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞിട്ടും അവരെന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയും ദൈവം അതിന് പറഞ്ഞേക്കുന്ന മറുപടി ആയിട്ട് ഖുറാനിലുള്ളത്, നാം ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നാം ഒരു നിമിഷം ആലോചിച്ചിരുന്നു എങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേ വിശ്വാസത്തിൽ എത്തിക്കാൻ കഴിയുന്നു. പക്ഷെ അതല്ല, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതമാണ് നാം കാംക്ഷിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വവും നാം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വളരെ ലിബറലായ ഒരു കാഴ്ചപ്പാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എനിക്കും നിങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കാമെന്നും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾക്കൊത്ത് ജീവിക്കാമെന്നും ഒരാളും മറ്റൊരാളുടെ മേൽ ഈ അഭിപ്രായം അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശം ഇതിലുണ്ട്. അതേ സമയത്ത് തന്നെയാണ് പറയുന്നത്, ഒരു അസത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സത്യവിശ്വാസിയാക്കേണ്ടത് ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ കടമയാണെന്നും അതിലേർപ്പെട്ട് കൊല്ലുന്നതും ചാകുന്നതും ഒരുപോലെ ലാഭകരമാണെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഈ ഖുറാനിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഖുറാനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ഭാഗങ്ങളാണ് കുട്ടികളെ പഠിക്കുന്നതെന്നാണ് അടിസ്ഥാനപരമായ ചോദ്യം. അത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലിബറലായ കാര്യങ്ങൾ നമ്മുടെ മദ്രസകളിൽ ഇവർ പഠിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് പല വേറൊരു മുസ്ലിയാരെ പ്രസംഗിച്ചത് നിങ്ങളെല്ലാം കേട്ടിരിക്കും. കാരണം നിങ്ങൾ ഒരു കാരണവശാലും എന്റെ ഗുരുവായൂരപ്പ എന്ന് ഒരാൾ പറയുകയോ ഗുരുവായൂരപ്പനെ നോക്കുകയോ അവിടെ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് അയാൾ എത്ര നന്മ ചെയ്താലും സ്വർഗത്തിൽ എത്താൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും യഹൂദനെയും ബഹുദൈവ വിശ്വാസികളെയും സുഹൃത്തുക്കളായി സ്വീകരിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ, ക്രിസ്ത്യാനികളെയും യൂതന്മാരെയും ബഹുദൈവ വിശ്വാസികളെയും എവിടെ കണ്ടാലും അവിടെ വെച്ച് കൊല്ലാമെന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. കാരണം അവരെ നമ്മൾ ആദരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്.
ഒരു കാരണവശാലും പൗരോഹിത്യത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷെ പൗരോഹിത്യത്തിന്റെ ആധിപത്യവും വരുന്നതിനെ ന്യായീകരിക്കുന്ന ഭാഗങ്ങളും ഉണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ വൈരുദ്ധ്യമുള്ള ഒരു ടെക്സ്റ്റായിട്ടാണ് ഖുറാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണ്. അതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യനും അവൻ ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചിട്ട് ബാക്കി അന്യർ മറ്റുമുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം എന്നാണ് പറയുന്നത്. അതിന് പെർസെന്റേജ് ഒന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യാഖ്യാതാക്കള് അവരവരുടെ വരുമാനത്തിനനുസരിച്ച് ശതമാന കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ നാമത്തിൽ, ദൈവനാമത്തിൽ സ്വീകരിക്കാവുന്നതിന്റെ ഏറ്റവും മിനിമം കാര്യങ്ങൾ സ്വീകരിക്കുകയും ബാക്കി മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും വേണം എന്ന് പറയുന്ന ഭാഗവും ഖുറാനിലുണ്ട്, മറിച്ചുള്ള ഭാഗവുമുണ്ട്. ഇങ്ങനെ ഈ വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഏത് നിലപാട് വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഒരു മാനദണ്ഡമുള്ളത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളും അതിന്റെ പ്രയോഗങ്ങൾക്കും അനുസൃതമായിട്ടുള്ളത് മാത്രമേ നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്വാഭാവികമായും മദ്രസ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതാണ്. അന്വേഷണം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഖുറാന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അത് വേണം പഠിപ്പിക്കാൻ. അതിന്റെ നെഗറ്റീവ് സൈഡ് നിങ്ങൾ പഠിപ്പിക്കരുത്. അത് നമ്മുടെ നിലവിലുള്ള നിയമത്തിനും ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. പക്ഷെ അതിനെ നേരത്തെ പറഞ്ഞവരാരും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആ മുസ്ലിയാര് അദ്ദേഹം ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഒരു വിക്ടിമാണ് യഥാർത്ഥത്തിൽ. കാരണം അദ്ദേഹം പഠിച്ച കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും അദ്ദേഹം പറയാണ്. അദ്ദേഹം പഠിച്ച കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും അതിനുവേണ്ടി അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ള ഹദീസുകളും പ്രകാരം ഒരു സ്ത്രീയെ അങ്ങനെ വിളിച്ചു വരുത്താൻ പാടില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അതിന്റെ വേറൊരു രൂപമാണ് സ്ത്രീയെ ബുർഖയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നത്. നമ്മൾ സഞ്ചരിച്ചാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് സഞ്ചരിച്ചാൽ രസകരമായ ഒരു കാര്യം കാണാൻ കഴിയുന്നത് ഭർത്താവിന്റെ ചിത്രം വെച്ചിട്ട് ഇയാളുടെ ബീവി കോട്ട് ചെയ്യാൻ പറയും. ബീവിയുടെ ചിത്രം കൊടുക്കില്ല, കാരണം അങ്ങനെ ചിത്രം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ആള് ആരാണ് എന്ന് നേരിട്ടറിയാനുള്ള പൗരന്റെ മൗലികമായ അവകാശത്തെ അവിടെ ചോദ്യം ചെയ്യുന്നു മാത്രമല്ല അത് ഹനിക്കുകയും ചെയ്യുകയാണ്. എല്ലാം മതത്തിന്റെ പേരിൽ നീതീകരിക്കപ്പെടും എന്ന് വളരെ വിശ്വാസം ഇസ്ലാം വെച്ചു പുലർത്തുന്നുണ്ട്. അതിന്റെ വിശേഷിച്ചും ക്ലർജി വെച്ചു പുലർത്തുന്നുണ്ട്. ആ ക്ലർജിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ ഓക്കെ.